നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവമാണ്, അതായത് പ്രവൃത്തി നല്ലതാണെങ്കിൽ സ്വാഭാവികമായി അംഗീകാരങ്ങൾ തേടി വരുമെന്ന്. ഇപ്പോ മുഹമ്മദ് റിയാസിനെ കുറിച്ച് കെ കെ രമ കഴിഞ്ഞ ദിവസം വടകരയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഏറെക്കുറെ ചർച്ചയാകുന്നത്. രണ്ടു ദിവസം മുമ്പുണ്ടായ സംഭവമാണെങ്കിൽ പോലും ആ വിഷയത്തിൽ ഒരു വാർത്താ പ്രാധാന്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്, അത് കൃത്യമായി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തോന്നിയതും അത് വിഷയമായി എടുക്കാനും കാര്യം. ഇപ്പോ ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയാൻ ഞാൻ വിചാരിക്കുന്നു. ഈ പ്രാവശ്യം നമ്മുടെ ടൂറിസം മിനിസ്റ്റർ, പൊതുമരാമത്ത് ടൂറിസം മിനിസ്റ്റർ ചേട്ടൻ, നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഏറ്റവും പോസിറ്റീവായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുകയും അതിനെ പ്രതികരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ഒരു മിനിസ്റ്ററെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയത് തന്നെ നമ്മുടെ അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. ഈ വടകരയുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററെ സമീപിച്ചപ്പോൾ, നേരത്തെ നിയമസഭയിലെത്തിയപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിയമസഭയിലും അതുപോലെ തന്നെ അതിന്റെ നിവേദനം ഉൾപ്പെടെ മിനിസ്റ്ററോട് കൊടുത്ത് സംസാരിച്ചപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടാണ് മിനിസ്റ്റർ സ്വീകരിച്ചതും ആ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഉറപ്പും നമുക്ക് തന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കെ കെ രമ പറഞ്ഞു കേട്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്ന മറ്റൊരു വനിത ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതിന് കാരണമുണ്ട്, അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതായത് അവരുടെ ഭർത്താവായ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്ന സി പി എം പ്രവർത്തകരോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് അവർക്ക് ഒരു അണയാത്ത പക ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ അവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ടി പി ഫാക്ടിൽ കൂടിയാണ് അവർ വിജയിച്ച് കയറി വരുന്നത്. അത്തരത്തിൽ വിജയിച്ച് കയറിയ ഒരു വ്യക്തി റിയാസിനെ കുറിച്ച് ഇത്തരത്തിൽ നല്ലൊരു മറുപടി പറയുമ്പോൾ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നത് ചോദിച്ചാൽ അത് ഒരാളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ആശയം വേറെ, ഇരിക്കുന്ന പദവിയിൽ ഇരുന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തം വേറെ. അത് കൃത്യമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായി അംഗീകരിക്കപ്പെടും. റിയാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇടപെടൽ നടത്തുന്ന മന്ത്രിയാണെന്ന പേര് അദ്ദേഹം ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ നേടിക്കഴിഞ്ഞു. അതായത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പുമാണ് റിയാസിന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ. ഈ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. പല കോണുകളിൽ നിന്നും അദ്ദേഹത്തെ പിന്തുണച്ചും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കൈയടിച്ചും ഈ സമൂഹം ഒപ്പം നിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വടകരയിലെ ഒരു ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന് അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ട പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്ത മുഹമ്മദ് റിയാസിനെ അഭിനന്ദിച്ചുകൊണ്ട് കെ കെ രമ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വ്യക്തിയുടെ പ്രവർത്തനം എവിടെ കണ്ടാലും അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, അംഗീകരിക്കപ്പെടും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് രമയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ ഈ ഇടപെടൽ പുതു രാഷ്ട്രീയ കേരളത്തിൽ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. രാഷ്ട്രീയം എന്നത് ഭരണതലത്തിൽ നിലനിൽക്കേണ്ട ഒരു കാര്യമല്ല, രാഷ്ട്രീയം എന്നത് ഒരു ആശയമായി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യവും അതിന്റെ വക്താക്കളായ ഏതെങ്കിലും ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് വിഷയത്തിന് പ്രാധാന്യം നൽകി ഇടപെടൽ നടത്തുന്നതാണ് മാതൃകാപരമായിട്ടുള്ള കാര്യമെന്ന് റിയാസ് തെളിയിച്ചു കാണിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ, അത്തരം ഇടപെടലുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. പണ്ടത്തെ രാഷ്ട്രീയം പോലെ രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി മാത്രം എല്ലാ വിഷയത്തെയും കണ്ട് ആ രീതിയിലുള്ള അവഗണനകൾ നടത്തുന്നത് ഒരു കാലത്തും ഭൂഷണമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും കൃത്യമായി അതിനെതിരെ വിമർശനം ഉയരാനും സാഹചര്യം ഒരുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരുപക്ഷെ കെ കെ രമ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ അത് റിയാസിനെ കുറിച്ചാണെങ്കിലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന മൈലേജും ചെറുതല്ല. അതായത് ഇത്രയും കാലം അവർ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തി അധികാര കേന്ദ്രത്തിൽ വരുമ്പോൾ, അവരും സമാനമായ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരുന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ശത്രുപക്ഷമില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അവഗണിക്കേണ്ടതില്ല എന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ചില മഞ്ഞുരുകലുകൾക്ക് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. ഒന്നാമത്തെ കാര്യമായി പറയാനുള്ളത്, ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഒരു പ്രതിപക്ഷ സംവിധാനം പോലും ശക്തമല്ലാത്ത കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തെ പിന്തുണച്ചു നിൽക്കുന്നവരെ കൊണ്ട് നല്ലത് എന്ന് പറയിക്കാൻ കഴിയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ക്വാളിറ്റി തന്നെയാണ്. ആ നിലയ്ക്ക് ചുരുങ്ങിയ 100 ദിവസം കൊണ്ട് താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം, താൻ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ, അതിൽ വലിയ പരിഷ്കാരങ്ങളും വലിയ മാറ്റങ്ങളും ഒപ്പം ഈ നാടിന് ഉതകുന്നതും നാടിന് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ റിയാ ശ്രമിക്കുന്നതിനെ നാട് അംഗീകരിച്ചു തുടങ്ങുന്നു, എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവർ അംഗീകരിച്ചു തുടങ്ങുന്നു എന്നതിന്റെ തുറന്ന ഉദാഹരണമാണ് കെ കെ രമ പറഞ്ഞു വെക്കുന്നത്. ഇത് റിയാസിന്റെ മുന്നോട്ട് പോക്കിന് ഒരു വലിയ ഊർജമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്ത വകുപ്പുകൾക്കുള്ളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പല കോണിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് മാറ്റം വരുന്നത് ദൃശ്യമാകുന്നുണ്ട്. ഇതേ ഇടപെടലുകൾ ഇന്ന് കാലം ആവശ്യപ്പെടുന്നുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നവരെ സ്വാഭാവികമായും രാഷ്ട്രീയം മാറ്റിവെച്ചും മറ്റ് എതിർപ്പുകൾ മാറ്റിവെച്ചും എല്ലാവരും അംഗീകരിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ കെ രമ പറഞ്ഞു വെച്ച ഈ വാക്കുകൾ.